ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എന്തായി എല്ലാവരുടെയും പ്രിപ്പറേഷൻ റിവിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഞങ്ങളുടെ ഒരു ബയോളജി ചർച്ച എല്ലാവരും അടിപൊളിയായി നടക്കുന്നുണ്ട് കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു സെവൻറ്റീൻ ഹവേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ആണ് അതും റിവിഷനാണ് അധികം ക്ലാസ്സൊക്കെ കഴിഞ്ഞു നമ്മൾ മെയിൻ ആയിട്ടില്ല പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ ടാർഗറ്റ് സെറ്റ് ചെയ്തേക്കണം അല്ലാന്നുണ്ടെങ്കിൽ എട്ട് ദിവസം കുറേ സമയം അതിനായിട്ട് പോകും അപ്പോൾ തലേന്ന് ഞാൻ ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നല്ല ടൈം ടേബിളൊക്കെ ഒരു റോ പ്ലാൻ ഉണ്ടാക്കി വെക്കും പിന്നെ പിറ്റീന്ന് രാവിലെ എണീറ്റിലാണ് കറക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക ഇപ്പോൾ ഈ വിഷയായ മൂന്ന് സബ്ജക്റ്റ് ഈക്വലായിട്ട് എടുക്കും ഇങ്ങനെ എത്ര ടൈമൊന്നുമില്ല ഒന്ന് കഴിയുമ്പോൾ അടുത്തത് അങ്ങനെ രീതിക്ക് എല്ലാ എല്ലാ പോർഷൻസൊന്നും കവർ ചെയ്യാൻ നോക്കലുണ്ട് പിന്നെ നമ്മളൊരു ബയോളജി ചാലഞ്ച് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അത് കുറേ പേര് ജോയിൻ ചെയ്തു അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഇത് ബയോളജി ചാലഞ്ച് തുടങ്ങിയതിൻ്റെ ആദ്യത്തെ ദിവസമാണ് അതുകൊണ്ടുതന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിങ് പ്ലാന്റ്സ് പിന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ റീപ്രഡക്റ്റീവ് ഹെൽത്ത് പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ജനറ്റിക്സ് ആയിരുന്നു ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഇതാക്കിയിരുന്നു കാരണം ജെനറ്റിക്സ് നല്ല വലിയ പാടല്ല അപ്പോൾ ഡിവൈഡ് ചെയ്ത് പഠിച്ച പിന്നെയും കുറച്ചും കൂടി എളുപ്പമാവും അതിന് തന്നെ ജെനറ്റിക്സ് എടുത്തു എല്ലാം മെയിൻ ആയിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് വാട്സപ്പ് പോസിബിൾ ആവുന്നില്ല അപ്പോൾ പോയാലും എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കുക കാരണം ഞാൻ ഇന്ന് ഈ വീഡിയോ കിട്ടുന്ന ദിവസം മുതലായിരിക്കും നോട്ട്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക കാരണം കുറേ പേര് അറിഞ്ഞിട്ടില്ല എപ്പോഴും ജനറ്റിക്സ് ഡിവൈഡ് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് തന്നെ വല്ലാണ്ട് മടുപ്പ് പോകുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ അടിക്ക് വായിക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ പാടം എത്ര രസാണെന്നുണ്ടെങ്കിലും മടുപ്പ് പോകുന്നു ഇതൊക്കെ ചെറിയൊരു പോഷൻ ഉണ്ടായിരുന്നുള്ളൂ ഒരു അരമണി മുക്കാൽ മണിക്കൂറുകൊണ്ട് ഏകദേശം ആ പാഠം തീർത്തുണ്ട് ആ പാഠത്തിൻ്റെ ഒരു ഭാഗം സൈലത്തിൻ്റെ പറ്റിയില്ല അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ ഇന്ന് ആ ദിവസം അതായത് മൂന്ന് ചാപ്റ്ററുടെ ദിവസം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഒരു ചാപ്റ്റർ തന്നെ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പോയിന്റ്സ് ക്ലിയർ ഔട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാരണം നമ്മൾ വിടാ വായിച്ചത് എവിടെ വിട്ടു എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാനൊരു എക്സാമിന് ഷെഡ്യൂളിനനുസരിച്ച് നല്ല പഠിക്കണം ഞാൻ എൻ്റെ വക ഒരു എക്സ്ട്രാ റിവിഷൻ എന്നുള്ള പോലെ എനിക്ക് വീക്കായ പോർഷൻസ് പിന്നെ ബയോളജി അതിൻ്റെ മുന്നേ ഒരു റൗണ്ട് തീർക്കുക ആ ഒരു പ്ലാനിലാണ് അല്ലാണ്ട് എക്സാമിനല്ലേ എക്സാമിന് ഇത് ഇങ്ങനെ പഠിച്ചു പോയാലോ ആ സമയത്ത് എക്സാമിനാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് അധികം വർക്ക് ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു പ്ലാനാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാൻ പോയി പിന്നെ അടുത്ത സെക്ഷൻ പിന്നെയും ബയോളജീൻ്റെ അടുത്തു കാരണം ഒരു മൂന്ന് മൂന്ന് ചാപ്റ്റർ പ്ലസ് ഒരു അര പോർഷനെല്ലേ ഉള്ളൂ അപ്പോൾ അത് വേണം തീർത്താൻ കഴിയുമല്ലോ വിചാരിച്ചു എന്നിട്ട് അടുത്തത് ഹ്യൂമൻ റീപ്രഡക്ഷൻ എടുത്തു അത് വായിച്ചിട്ട് പിന്നെയും ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്തു കാരണം നമ്മൾ കുറേ വായിച്ച് പോയിട്ടും കാര്യമില്ല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് പി ക്വസ്റ്റൻസ് ചെയ്തിട്ട് പിന്നെ വായിക്കുമ്പോഴാണ് നമ്മൾ എവിടെയാണ് നമുക്ക് മനസ്സിലാവാത്തത് എവിടെയാണ് നമ്മൾ വായിച്ചത് കുറവ് എന്നുള്ളത് മനസ്സിലാവും അത്രയും കാലം കുറേ വട്ടം വായിച്ചിട്ടുണ്ട് പക്ഷേ കറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇത് പഠിക്കണത് ഈ ഒരു സമയത്താണ് ഇപ്പോഴാണ് എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് മനസ്സിലാവുന്നത് അതായത് തിന്നും തിക്കും തമ്മിലൊക്കെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും നമുക്ക് എത്ര വായിച്ചോ എന്നാലും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് കിട്ടുക മൈന്യൂട്ട് കാര്യങ്ങളിൽ നമ്മൾ മിസ്റ്റേക്ക് വരുത്തുക ക്വസ്റ്റ്യൻ മൊത്തത്തിൽ വായിക്കില്ല അതാണ് മെയിൻ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ലാസ്റ്റ് വരെ വായിക്കില്ല ഞാൻ ആദ്യത്തെ ഓപ്ഷൻ കണ്ട അപ്പം ടിക്ക് ചെയ്യും താഴെ എയോ ബി യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ നോക്കില്ല പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ എഴുതി വെക്കണം നമ്മളെ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാകുമല്ലോ അതിലാകെ എഴുതി വെക്കുക ക്വസ്റ്റ്യൻ വായിക്കുക വായിക്കുക മാത്രം കാരണം അത്ര ക്വസ്റ്റ്യൻസ് ഞാൻ മിസ്റ്റേക്ക് വരുന്നത് വായിക്കാത്ത ഒറ്റ കാരണം കൊണ്ടാണ് എന്നിട്ട് പിന്നെ അത് അപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അപ്പം തന്നെ മാർക്ക് ചെയ്ത് വെച്ചു അറിയാത്തത് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളതും നോക്കിയിട്ട് ആ ഭാഗം ഒന്നും കൂടി വായിച്ച് ക്ലിയർ ആക്കി വെച്ചു എന്നാൽ പിന്നെ കറക്റ്റ് ആ റിവിഷനുണ്ട് കഴിഞ്ഞാലോ ഇത് അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് കാരണം ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് അത് തെറ്റാ എവിടെയും നോക്കി പോകുമ്പോൾ പിന്നെ മെറ്റീരിയലിൽ ഞാൻ കിട്ടാത്തത് റൗണ്ട് ഇട്ടൊക്കെ നല്ലാണ്ട് വല്ലാണ്ട് ഒന്നും മെറ്റീരിയൽ മാർക്ക് കഴിയില്ല കാരണം ഇനി ഒരു വട്ടം നമുക്ക് മെറ്റീരിയൽ ചെയ്യണം എന്ന് തോന്നിയാൽ കുറേ മാർക്ക് നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല പിന്നെ കുറേ പേര് കണ്ടിട്ട് ആൻസർ അവിടെ തന്നെ മാർക്കുന്നത് അതൊക്കെ എനിക്ക് യൂസ്ഫുൾ ആവലില്ല ഇടങ്ങൾക്ക് ഞാനല്ലേ ബയോളജിക്ക് നല്ല യൂസ്ഫുൾ ആയ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പേര് പ്രൊമോഷൻ അല്ലാട്ടോ സക്തിയായിട്ടും പേര് പ്രൊമോഷൻ അല്ല ഞാനിപ്പോൾ ഒരു ഒന്ന് ഒരു രണ്ടാഴ്ചത്തോളമായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവം നല്ല യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ച് എൻ സി ആർ ടി ഇങ്ങനെ നമുക്ക് വായിച്ചു തരും ആ ഒരു ഫീച്ചർ അടിപൊളിയാണ് ഞാൻ ഏകദേശം പ്ലസ് വൺ ചാപ്റ്റേഴ്സൊക്കെ പീരീഡ്സ് ആകുമ്പോഴൊക്കെ വായിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്ലസ് ടുന് ചാപ്റ്റേഴ്സ് എനിക്ക് ടൈം കിട്ടിയില്ല അപ്പോഴാണ് എനിക്ക് എൻ സി ആർ ടി വായിക്കാൻ നല്ലൊരു ഓപ്ഷൻ കിട്ടിയത് ജസ്റ്റ് തുറന്നു വെച്ചാൽ നമുക്ക് എങ്ങനെ എൻ സി ആർ ടി വായിച്ചു തരും ഒരു പോയിന്റ് പോലും വിടാണ്ട് കറക്റ്റായിട്ട് വായിച്ചു തരണ്ട് അവ ജസ്റ്റ് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് എടുത്ത് നോക്ക് ചെറിയ വയസ്സായുള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകാനുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് എടുത്ത് നോക്ക് ഞാനാരും ഫോഴ്സ് ചെയ്യല്ലെ കേട്ടോ വേണം എടുക്കുക ഞാൻ നല്ല അടിപൊളിയായിട്ട് കണ്ടപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്തു തോന്നാണല്ലോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ എന്നിട്ടിപ്പോൾ ഈ വീഡിയോ എടുക്കണമെന്ന് നൂറ്റി നാൽപ്പത്തി രൂപ അതായത് ഒരു മാസത്തേക്ക് കൂടി എക്സ്ട്രാ സബ്സ്ക്രിപ്ഷൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ എൻ സി ഐ ടി ഓരോ ലൈനിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ഉണ്ട് അതായത് ജസ്റ്റ് സയന്റിസ്റ്റിൻ്റെ അതും കൂടി വിറ്റിട്ടില്ല അതൊക്കെ ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്യല്ലോ പക്ഷെ എൻ സി ഐ ടി റീഡ് ചെയ്ത് തരുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഞമ്മൾ ഉമ്മക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കൊടുക്കുന്ന ഗേൾസ് ഉണ്ടാകുമല്ലോ ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ പറ്റണത് ചെയ്തു കൊടുക്കലുണ്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇത് വെച്ചതിൽ നമ്മളൊരു പാഠം പഠിച്ചു എന്നും ആവും നമുക്ക് എന്താ ഉമ്മനെ ഹെൽപ് ചെയ്തു ഒന്നാകും നമ്മളിപ്പോൾ ഓഫ് ലൈൻ എക്സാമിനൊക്കെ പോകുമ്പോൾ ട്രാവലിങ് കൂടുതലാണെന്നൊക്കെ ഇത് ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കേട്ടോണ്ടിരിക്കാം ഈസി ആയിട്ട് അതുപോലെ വീട്ടിലെ ജോലി ചെയ്യുന്ന ഉമ്മമാരും പിന്നെ ഹൗസ് വൈഫ്സൊക്കെ കേട്ടോ എന്താ നീട്ടിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കേണ്ട അവർക്കൊക്കെ യൂസ്ഫുൾ ആകുമ്പോൾ വേണം എന്നുള്ളൊരു ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്യുക വൺ വീക്കിനെടുത്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എടുത്ത് നോക്കും പിന്നെ ഒരു മാസത്തിനു അങ്ങനെ ജനറ്റിക്സ് ഒന്ന് തീർത്ത് ഹ്യൂമൻ റീപ്രഡക്ഷൻ തീർത്ത് പിന്നെ ഫ്രഷ് ഒക്കെ ആയി വന്നതിന് ശേഷം അടുത്ത സെക്ഷൻ ആയിരുന്നു ഞാൻ വലിയ ആയിച്ചിട്ടടുത്ത് കാരണം ചെറിയ ചാപ്റ്റാ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് പോകണം ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി മാക്സിമം ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കലുണ്ട് അത് ഒരു ഫിസിക്സ് വലിയ പാടത്തൊരു ചെറുത് അങ്ങനെയുള്ള രീതിക്ക് പക്ഷേ അത് ചെറിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് ഡുവലും മാറ്റും ന്യൂഗിലും ഒരേ ദിവസത്തുള്ള ഇക്വേഷൻസ് കാണാണ്ട് പഠിക്കുന്നതോറും അല്ലേ അതിനൊക്കെ നല്ലതാണ് എഴുതി പഠിക്കാതെ നമ്മൾ പിന്നെയും മനസ്സിലേക്കും ഞാൻ ഓരോ ക്വസ്റ്റിനും ഇരുന്ന് ചെയ്തു സ്ലൈഡ്സിലുണ്ടായിരുന്നത് നോട്ട്സിലെ ഇക്വേഷൻസൊക്കെ പിന്നെ ഇരുന്ന് എഴുതി പിന്നെ ഷോർട്ട് നോട്ടിലോ ഇക്വേഷൻസ് പിന്നീട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൂന്നാല് വട്ടം ആണ് ഇക്വേഷൻസ് എഴുതിയുണ്ട് കാരണം നമ്മൾ കാണ്ട് പഠിച്ചാൽ വല്ലാണ്ട് നിൽക്കില്ല പിന്നെ ആ ഡി ഡിറൈവ് ചെയ്ത് വന്ന വഴിയൊക്കെ ഒന്നും ജസ്റ്റ് നോക്കി നോക്കുക എന്നാൽ കിട്ടിയില്ല ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഡിറൈവ് ചെയ്തെങ്കിലും എടുക്കാമല്ലോ അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എടുത്തു കെമിസ്ട്രി ഒരു ഓർഗാനിക് ഒരു ഇൻ ഓർഗാനിക് പിന്നെ അതുകൂടാണ്ട് ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ അങ്ങനെ എടുത്തു പോകല്ലോ കാരണം ഓർഗാനിക്കിനും ഇൻർഗാനിക്കിന് വല്ലാണ്ട് ടൈം എടുക്കില്ല ടൈം എടുക്കാന്നുള്ളത് ഫിസിക്കൽ കെമിസ്ട്രിയൊക്കെ ഉള്ളു അപ്പം അപ്പോൾ മൂന്നും മാനേജ് ചെയ്ത് പോകാൻ പറ്റലുണ്ട് ഇൻ ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഒരു വീക്കിൽ ഒരു വട്ടക്കൊടുത്താൽ പിന്നെ നമുക്ക് ഒരുപാട് ഓർമ്മ കിട്ടും അങ്ങനെ ക്ലാസിഫിക്കേഷനോട് മനസ്സിലാർത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു കാരണം ക്വസ്റ്റ്യൻസ് ചെയ്തല്ലാതാണ് നമ്മളെവിടെ നിൽക്കുന്നത് കിട്ടുകയുള്ളൂ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയതെന്നുണ്ടെങ്കിൽ ഡി പി പി എങ്കിലും മിനിമം ചെയ്യാൻ ശ്രമിക്കലുണ്ട് ഏതെങ്കിലും സബ്ജക്റ്റ് മടുത്തുവാടങ്ങിയാൽ അപ്പോൾ നമ്മൾ വേറെ എടുക്കുക അപ്പോൾ പിന്നെ വല്ലാണ്ട് മടുപ്പുവാൻ വരില്ല ഫിസിക്സ് കുറേ എന്തായാലും മടുപ്പ് വരും പിന്നെ എന്തായാലും ഒന്ന് മൂന്ന് സ്റ്റാപ്പ് എടുക്കുകയും ചെയ്തു അപ്പോൾ രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് രാത്രി ഒന്ന് ആ ഒരു രീതിക്കാണ് പഠിച്ചു പോയിരുന്നു പിന്നെ ഞാൻ ഡെറിവേഷനൊക്കെ ഒന്ന് നോക്കലുണ്ട് ഡിറൈവ് എടുക്കാൻ പറ്റുന്നിടത്തോളം എടുക്കാൻ നോക്കലുണ്ട് കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് മാത്രമാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ സൈനെങ്കിലും കൺഫ്യൂഷൻ ആ ഒരു നാല് മാർക്ക് പോകില്ല എന്നുള്ളൊരു ടെൻഷനാണ് പിന്നെ അന്നത്തെ ദിവസം ഒരു രണ്ട് മണിക്കൂറോളം പോയിണ്ട് ഞാൻ അക്ഷയയിൽ പോയിരുന്നു കാരണം നമ്മൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ ആ സമയത്തൊക്കെയുള്ള ഹരിപേറി ഒഴിവാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം യൂസ് ചെയ്തോട്ടോ ആ ആപ്പ് എനിക്കല്ല യൂസ്ഫുൾ ആയിരുന്നു കാരണം ഏതായാലും അവിടെ പോസ്റ്റ് ആയിരിക്കുവായിരുന്നു അപ്പോൾ ഒരു പാഠം തന്നെ ജസ്റ്റ് കേട്ടു എന്നാവുമല്ലോ ആ ടൈം വേസ്റ്റ് ആക്കി എന്നുള്ളൊരു തോന്നല് വരില്ല കാരണം ഇപ്പോൾ ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് അല്ലേ അങ്ങനെ ഫിസിക്സ് ഈ ഒരു ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്ത് പോയി വന്നത് അതൊക്കെ ഇനി വന്നിട്ട് ഞാൻ സമ്പേസിക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു ഏകദേശം ഒരു ടു ഹൺഡ്രഡിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ടൈം ആയുമ്പോൾ തന്നെ പോയിട്ടുണ്ട് കാരണം ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കുമ്പോൾ എന്തായാലും സമയം പോകും പിന്നെ ആദ്യം നമ്മൾ വായിച്ചാലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ വായിക്കാനും ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പോയി പിന്നെ അതിന് ശേഷം ക്വസ്റ്റ്യൻസും ചെയ്തു വന്നപ്പോൾ അതിന് ഏകദേശം ഒരു മൂന്നര മൂന്നര മണിക്കൂർ പോയി പിന്നെ ഞാൻ അക്ഷയിൽ പോയപ്പോൾ റീപ്രൊഡക്റ്റ് ഹെൽത്ത് ഒരു വട്ടം കേട്ടിട്ടുണ്ടായിരുന്നു അയ്യൻ്റെ പിന്നെ ഒരു വട്ടം വായിച്ചിട്ട് അതൊന്നും ക്വസ്റ്റ്യൻ ചെയ്തു ചെറിയ ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ സൈലത്തിലെ മെറ്റീരിയൽ ഓരോ ലൈനും ഒന്നും ക്വസ്റ്റിൻസ് പറഞ്ഞ പോലെ ഉണ്ട് അതേപോലെ ആ ആപ്പിലും ഉണ്ട് ആ സയന്റിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യലുണ്ട് അതുപോലെ എൻ സി ഐ ടി വായിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വായിക്കല്ലേ കേട്ടുകൊണ്ടിരിക്കാറുള്ളത് അതും നല്ല യൂസ്ഫുൾ ആണ് എൻ സി ആർ ടി ഇങ്ങനെ റിവൈസ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഒരു ചാപ്റ്റർ വായിച്ച് കിടക്കാനൊക്കെ കേട്ട് കിടക്കാനൊക്കെ യൂസ്ഫുൾ ആവും നമ്മൾ തന്നെ എന്തായാലും എൻ സി ഐ ടി വായിക്കണം പക്ഷെ ഞാൻ രണ്ടു വട്ടം എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ വായിക്കലുണ്ട് ഒരു വട്ടം ഞാൻ കേൾക്കും ഒരു വട്ടം വായിക്കും ചെയ്യുകയില്ല അടുത്തത് ഞാൻ പിന്നെയും ഫിസിക്സ് എടുത്തു ന്യൂക്ലിയർ ചാപ്റ്റർ എടുത്തു അതോടെ ഫിസിക്സ് തന്നെ ലാസ്റ്റ് ടാർഗറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ടെലിഗ്രാമിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക കാരണം ഞാൻ വാട്സപ്പിൽ കുറേ പേരുണ്ടായിരുന്നു ടെലിഗ്രാമിൽ കുറച്ച് ആൾക്കാരുകൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ നോട്ട്സ് പോസ്റ്റ് ചെയ്യാമായിരുന്നു എല്ലാവരും വന്നിട്ട് പോസ്റ്റ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ എക്സ് പി എല്ലും ബി ടി എല്ലും ബി ടി എസും ഏകദേശം ഒരേ ഷെഡ്യൂളിലാണ് മീൻസ് പോർഷൻസ് ഒരേപോലെയാണ് പോലെയാണ് അപ്പോൾ ഞാൻ പഠിക്കുന്നതിൻ്റെ ഇപ്പം നിങ്ങൾക്കും അയച്ചു പ്ലാൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആൾക്കാർ കുറവായതുകൊണ്ട് ഇക്കയക്കുമ്പോൾ ഇനി ഞാൻ പിന്നെ അയക്കേണ്ടേ ഇല്ലെന്നുള്ളൊരു ഇതുകൊണ്ടാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഞാൻ താഴെ ലിങ്ക് കൊടുക്കേണ്ട ആപ്പിൻ്റെ ലിങ്കും കൊടുക്കേണ്ടത് ടെലിഗ്രാമിൻ്റെ ലിങ്കും കൊടുക്കേണ്ടത് വേണ്ടവരൊക്കെ ജോയിൻ ചെയ്യുക രണ്ടിലും പിന്നെ എല്ലാവരും റിവിഷൻ്റെ ടൈം ആയിരിക്കും ആർക്കെങ്കിലും ഈ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ്റെ സംഭവങ്ങളൊക്കെ റെഡി ആക്കണം അതായത് റിസർവേഷനുള്ള സർട്ടിഫിക്കറ്റ് നെഗറ്റിവിറ്റി പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങൾക്ക് റെഡി ആക്കണം ഇപ്പോൾ തന്നെ നോക്കിക്കോളൂ കാരണം അപ്പോൾ വല്ലാണ്ട് തിരക്കില്ല ഇനി ഭയങ്കര തിരക്കായിരിക്കും ആപ്ലിക്കേഷനൊക്കെ വന്നു തുടങ്ങുമ്പോൾ അങ്ങനത്തെ അന്നത്തെ ദിവസം ഏകദേശം പതിനേഴ് പതിനെട്ട് മണിക്കൂർ എഫക്റ്റീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്തു മറ്റേത് പുറത്ത് പോകുമ്പോൾ ആ സമയം വെറുതെ പോകാല്ലോ ഈ ആപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി അന്നത്തെ ദിവസം ഫിസിക്സ് എന്ന് ആറ്റംസ് ഡുവക്ലിയർ പിന്നെ കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ എൻ സി ആർ ടി ടെക്സ്റ്റോളജി കുറച്ച് ക്യോസ്റ്റേൺ ചെയ്തു പിന്നെ ഇൻർഗാനിക്കുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഫിസിക്കൽ കെമിസ്ട്രിന്ന് സംവേശിക്കുകയും ചെയ്തു പിന്നെ ബയോളജി റീപ്രഡക്റ്റീവ് ഹെൽത്ത് ഹ്യൂമൻ റീപ്രഡക്ഷൻ സെക്ഷൽ റീപ്രഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പിന്നെ ജനറ്റിക്സ് കുറച്ച് ഭാഗം അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മാറ്റം എനിക്ക് ഈ വീഡിയോസിലറിയുന്നത് കാരണം ഈ ഒരു സമയം അതായത് കഴിഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ ഞാൻ സീറോ ലെവലിലാണ് നിന്നായിരുന്നു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ അറിയാമെന്നല്ലാണ്ട് അത്ര കറക്റ്റായിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പോൾ നോക്കുമ്പോൾ ആ ഒരു സമയത്ത് ഏകദേശം ഞാൻ പോർഷൻസ് കംപ്ലീറ്റ് ആക്കി റിവിഷൻ തുടങ്ങി അപ്പോൾ ആ ഒരു ഇയർ കൊണ്ട് ഞാൻ എന്തായാലും അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെ പ്രിപ്പറേഷനിലെ വികരുത് റിസൾട്ടും മാർക്കൊക്കെ ഇനി അന്നത്തെ ദിവസത്തെ ദിവസത്തേക്ക് എക്വൊക്കെ അനുസരിച്ചിരിക്കും പക്ഷെ നമ്മളെന്തായാലും നമ്മുടെ എഫേർട്ട് മാക്സിമം കൊടുക്കുക ആരും ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാണ്ട് മാക്സിമം പഠിക്കുക അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ വേഗം പോയി ജോയിൻ ചെയ്യുക പിന്നെ വേണ്ടവർ കേട്ടോ ഞാൻ ആരും ഫോസ് ചെയ്യല്ല അതുപോലെ ആപ്പ് വേണ്ടവർ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കാം അത്രയും അടിപൊളി ആപ്പാണ് ഒരാ ചെറിയ കുറഞ്ഞ പൈസയുള്ളൂ അത് നിങ്ങൾക്ക് എന്തായാലും വേസ്റ്റ് ആവില്ല പൈസ കാരണം നിങ്ങൾ എവിടേക്കേലൊക്കെ പോകുമ്പോൾ അത് കേട്ടിരിക്കുക നല്ല രസം അതുപോലെ എന്തെങ്കിലും ജോലി ചെയ്യേ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ എൻ സി ആർ ടി ചിലപ്പോൾ വായിക്കാൻ മടുക്കുള്ള മടുപ്പുള്ള ഒരു സമയം ഉണ്ടാകുമല്ലോ ആ സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും സത്യമായിട്ടും പേഡ് പ്രൊമോഷനല്ല എനിക്ക് പേഴ്സണലി കംഫർട്ടബിൾ ആയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നാളു അങ്ങനെ അന്നത്തെ ദിവസം എല്ലാം ഹാപ്പി ആയിട്ട് തീർത്തു തോന്നുന്നുണ്ട് പിറ്റേ ദിവസം എല്ലാം ടാർഗറ്റും കംപ്ലീറ്റാക്കി അന്നത്തെ ദിവസം ഫിസിക്സ് മൂന്ന് ചാപ്റ്റർ കെമിസ്ട്രി മൂന്ന് ചാപ്റ്റർ ബയോളജി മൂന്ന് ചാപ്റ്റർ പ്ലസ് ഒരു ഹാഫ് ചാപ്റ്റർ അതായത് ടോട്ടൽ പത്ത് ചാപ്റ്ററിൻ്റെ അടുത്ത് അന്ന് റിവൈസ് ചെയ്ത് വെച്ചു